പിളർപ്പിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിന്റെ ലോക്സഭാ അംഗം തോമസ് ചാഴിക്കാടൻ ദില്ലിയിലെത്തി. ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജോലിക്കിടെ 3 വർഷം ദില്ലിയിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. തോമസ് ചാഴിക്കാടൻ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേർന്നു. ഞങ്ങളുടെ പ്രതിനിധി ധനേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശാലിനി, തോമസ് ചാഴിക്കാടൻ കോട്ടയത്തിൻ്റെ എം പി ഇപ്പോൾ ദില്ലിയിൽ നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹം 3 വർഷം ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജീവനക്കാരനായി ദില്ലിയിൽ എത്തിയിരുന്നു. ഇപ്പോഴുള്ള ദില്ലിയിലെ തിരിച്ചുവരവ് അദ്ദേഹത്തിന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. 1979 ദില്ലിയിലേക്ക് ന്യൂ ബാങ്ക് ജീവനക്കാരൻ എത്തുന്നത്. ആ ഓർമ്മകൾ, ഇപ്പോഴത്തെ ദില്ലി, എന്തൊക്കെ മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ട്? 1979 സി എ പാസ്സായ ശേഷം ആദ്യമായി ഞാൻ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസറായി ജോയിൻ ചെയ്തു. 3 വർഷത്തോളം ഡൽഹിയിലും വടക്കേ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുമായി ഞാൻ അന്ന് ജോലിയെടുത്തു. അന്നത്തെ ഡൽഹി ഇന്നുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയേറെ മാറ്റങ്ങൾ നമുക്ക് കാണാനുണ്ട്. പക്ഷേ അതൊരു വലിയ നോസ്റ്റാൾജിക് ഫീലിംഗായി എനിക്ക് ഇന്നും തോന്നുകയാണ്. 2ാം വരവിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പരമോന്നത നിയമനിർമ്മാണ സഭയിലേക്ക്, പാർലമെൻറ്റിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞു എന്നത് വളരെയേറെ സന്തോഷത്തോടുകൂടി ഞാൻ കാണുകയാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്യുവാൻ, ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ കിട്ടിയ ഈ അവസരം തീർച്ചയായും വലിയ ഭാഗ്യമായി കാണുന്നു. അത് പൂർണ്ണമായും ഞാൻ വേണ്ട വിധത്തിൽ വിനിയോഗിക്കും എന്നാണ് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളത്. പാർട്ടിയുടെ ഒരു പിളർപ്പിൻ്റെ വക്കിലെത്തിക്കുമ്പോഴാണ് താങ്കൾ ലോക്സഭയിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? കേരള കോൺഗ്രസ് പാർട്ടി എന്നും ജനങ്ങളോടൊപ്പം നിന്ന പാർട്ടിയാണ്. ബഹുമാനായ കെ എം മാണി സാറ് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച പാർട്ടിയാണ്. ഈ പാർട്ടി തുടർന്നും ശ്രീ ജോസ് കെ മാണി എം പിയുടെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോകും. ജോസ് കെ മാണിയെ ഇന്നലെ പാർട്ടിയുടെ പരമോന്നത സമിതിയായ സ്റ്റേറ്റ് കമ്മിറ്റി, സംസ്ഥാന സമിതി ചെയർമാനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ പാർട്ടി തീർച്ചയായും ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഏതായാലും എല്ലാവിധ ആശംസകളും സാർ. നമുക്കൊപ്പം അദ്ദേഹം വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ദില്ലിയിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.